അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്തിഗ്ഫാറിന്റെ മജ്‌ലിസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ദിക്റാണ്. ടെൻഷൻ മാറാൻ, ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങാൻ, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് നേടിയെടുക്കാൻ, സാമ്പത്തിക ഉയർച്ച ലഭിക്കാൻ, ഐശ്വര്യമുള്ള ഒരു ജീവിതമുണ്ടാകാൻ, ജീവിതത്തിൽ ആഗ്രഹിച്ചത് കയ്യിലെത്താൻ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നേടിയെടുക്കാൻ ഇസ്തിഗ്ഫാർ അത്യാവശ്യമാണ്. ഇസ്തിഗ്ഫാർ നാം ധാരാളം ചൊല്ലണം. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിച്ചത് മല്ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാള് തന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഒരു ഹമ്മ് എന്ന് പറഞ്ഞാൽ ടെൻഷന്, ദുഃഖം, സങ്കടം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അല്ലാഹു കൊടുക്കൂല. ഒമിൻ ളീഖി ഒമിൻ കുല്ലി ളീഖിൻ മഖ്റജ, എല്ലാവിധ കുടുക്കുകളിൽ നിന്നും, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാവിധ കുടുക്കുകളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. മാത്രമല്ല വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു റിസ്ക് നൽകും, സമ്പത്ത് നൽകും, പണം നൽകും, മക്കളെ കൊടുക്കും, വീട്, വാഹനം, ദുന്യവിയായ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും അല്ലാഹു നൽകും. നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാറുകളെ ചൊല്ലണം, ഇസ്തിഗ്ഫാർ നിങ്ങൾ പതിവാക്കണം എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതക്ക് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധ ഖുർആനെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നു, ഫഖുൽതു സ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുക. യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ, അല്ലാഹു നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാൽ, നിങ്ങൾക്ക് അല്ലാഹു മുതൽ സമ്പത്ത് നൽകും. വബനീന, നിങ്ങൾക്ക് മക്കളെ നൽകും. വയജഅല്ലക്കും ജന്നാത്ത്, അല്ലാഹു നിങ്ങൾക്ക് തോട്ടങ്ങളെ നൽകും. വയജഅല്ലക്കും അൻഹാറാ, നിങ്ങൾക്ക് പുഴകളെ നൽകും, നദികളെ നൽകും. എന്ന് പറഞ്ഞാൽ ദുന്യവിയായ ജീവിക്കാൻ, ദുന്യാവിൽ ജീവിക്കാൻ ആവശ്യമായ സകലതും, എല്ലാ ഐശ്വര്യവും അല്ലാഹു നൽകും. ആർക്കാണ്? ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക്. ചുരുക്കി പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്തിഗ്ഫാർ ഞാൻ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇസ്തിഗ്ഫാറിന്റെ മജ്‌ലിസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരും ചുരുങ്ങിയതൊരു 100 ഇസ്തിഗ്ഫാർ ഉസ്താദിന്റെ കൂടെ ചൊല്ലുക. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കരുതുക. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ദുഃഖങ്ങളും കടങ്ങളും രോഗങ്ങളും അതൊക്കെയും മനസ്സിൽ വെച്ച് അതൊക്കെ നീങ്ങിക്കിട്ടണമെന്ന് ഇസ്തിഗ്ഫാറിന്റെ മജ്‌ലിസിൽ നല്ല നിയത്തോടുകൂടെ പങ്കെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. അമീന ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا. استغفر الله العظيم. استغفر الله العظيم. استغفر الله العظيم. استغفر الله العظيم. استغفر الله العظيم.
أستغفر الله العظيم 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 أستغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم നമ്മുടെ മജ്‌ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ദിക്റുകൾ ചൊല്ലിയ സ്വലാത്തുകൾ ചൊല്ലിയ എല്ലാ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. ഓരോരുത്തരുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളെയും എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അല്ലാഹു ഈ മജ്‌ലിസിൻ്റെ വർക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ വർക്കത്തുകൊണ്ട് അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെ മനസ്സുകളിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആയിലേക്ക് കടക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك رحمنا يا الله رحيما يا الله غفورا يا الله غفارا يا الله ഞങ്ങള മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്. ഈ മഹത്തായ മജ്‌ലിസിൽ ചൊല്ലിയ സ്വലാത്തുകളും ദിക്റുകളും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാഹ്. ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ കാരണം കൊണ്ട് ചൊല്ലിയ സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും ബർക്കത്ത് കൊണ്ട് പടച്ചവനേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സംഭവിച്ചു പോയ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങള് ദോഷങ്ങള് പാപങ്ങള് പടച്ചവനെ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാഫ് നൽകണേ അല്ലാ. തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് ഞങ്ങൾക്ക് നീ ബലാഹ് നൽകല്ലേ അല്ലാ. മുസീബത്ത് ഇറക്കല്ലേ അല്ലാ. മാരകമായ രോഗം നൽകല്ലേ അല്ലാ. അപകടങ്ങൾ നൽകല്ലേ അല്ലാ. ദുരന്തങ്ങൾ നൽകല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ നൽകല്ലേ അല്ലാ. ദാരിദ്ര്യം നൽകല്ലേ അല്ലാ. സാമ്പത്തിക മാന്ദ്യം നൽകല്ലേ അല്ലാ. പടച്ചവനെ തെറ്റുകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാ. പടച്ചവനെ ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടി ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയാണ് അവർ മജ്‌ലിസിൽ പങ്കെടുത്തത്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതെല്ലാം മജ്‌ലിസിന്റെ ഹഖ് ജാഗ് ബർക്കത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ.
ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. ഓരോരുത്തരുടെ മനസ്സുകളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്, കടങ്ങളുണ്ട്. അതെല്ലാം പടച്ചവനേ, ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ ജോലികളില്, ഞങ്ങളുടെ കച്ചവടങ്ങളില്, ഞങ്ങളുടെ ബിസിനസ്സുകളില്, ഞങ്ങളുടെ കൃഷികളില്, ഞങ്ങളുടെ തോട്ടങ്ങളില്, ഞങ്ങളുടെ വീടുകളില്, ഞങ്ങളുടെ ഭാര്യമക്കളിൽ, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തില്, മാതാപിതാക്കളിൽ, ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, ഞങ്ങളുടെ വാഹനങ്ങളിൽ, യാത്രകളിൽ, ഞങ്ങളുടെ ഇൽമുകളിൽ, ഞങ്ങളുടെ അർക്കാത് സക്കനാത് ഫാലാക്വാലുകളിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ, വലിയ സന്തോഷം നൽകണേ അല്ലാ, വലിയ ഇസ്സത്ത് നൽകണേ അല്ലാ, വലിയ സന്തോഷം നൽകണേ അല്ലാ, വലിയ സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും കൂട്ടുകാരിലും, അതുപോലെ തന്നെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുമിച്ച് കൂടി ഒരുപാട് സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ കുടുംബങ്ങളിൽ വേണ്ടപ്പെട്ടവരിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. പല ജാതി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ശാരീരികവും മാനസികവും പൈശാചികവുമായ പല പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. പടച്ചവനെ, എല്ലാവർക്കും നീ കാമിലായ ആജിലായ ശിഫാ നൽകണേ അല്ലാ, പൂർണമായ ശമനം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ മാരകമായ രോഗം നൽകല്ലേ അല്ലാ, കീറി മുറിക്കുന്ന രോഗം നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ പെട്ടെന്ന് രോഗികളാക്കല്ലേ അല്ലാ, ഞങ്ങളെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും നീ ക്യാൻസർ നൽകല്ലേ അല്ലാ, ക്യാൻസറിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണേ അല്ലാ, നിങ്ങളെ മാതാപിതാക്കളെ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ, നിങ്ങളെ ഭാര്യമക്കളെ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ, ഞങ്ങളെ കൂട്ടുകുടുംബത്തെ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദന്മാരെ ശിഷ്യന്മാരെ നീ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ നീ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ സർവ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും നീ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ. ക്യാൻസർ രോഗികളായ ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാര് വലിയ പ്രയാസത്തിലാണ്. പടച്ചവനെ, ഈ ദിവസത്തിന്റെ വർക്കത്ത് കൊണ്ട്, ഈ മഹത്തായ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് അവർക്ക് നീ കാമിലായ ആജിലായ ശിഫാ നൽകണേ അല്ലാ. അറ്റാക്ക് ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ, ഞങ്ങളെ ഹാർട്ടിനൊരു ബ്ലോക്കും നീ നൽകല്ലേ അല്ലാ, ഞങ്ങളെ ഹാർട്ടിനൊരു തകരാറും നീ നൽകല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ കിഡ്നിക്ക് സംഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. കിഡ്നി സംബന്ധമായി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. പടച്ചവനെ, കാമിലായ ശിഫാ നൽകണേ അല്ലാ. ഡയാലിസിന് വിധേയമാക്കുന്ന കിഡ്നിയാക്കല്ലേ അല്ലാ. മൂത്രസംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മൂത്രത്തിലെ കല്ല്, മൂത്രത്തിലെ പഴുപ്പ്, മൂത്ര ബ്ലോക്കിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്ത് നൽകണേ അല്ലാ. വയറ് സംബന്ധമായ സർവ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പ്രഷറും പ്രമേയം ഷുഗറും നോർമലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളോ പുറത്തോ ഞങ്ങളറിയാത്ത രോഗങ്ങളുണ്ടെങ്കിൽ, ഞങ്ങളറിയാത്ത രോഗാണുക്കൾ ഉണ്ടെങ്കിൽ, പടച്ചവനെ, ഈ സമയം ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, ഈ ദിവസത്തിന്റെ ബർക്കത്തുകൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് അതെല്ലാം നീ മായ്ച്ചു
കളയണേ അല്ലാ. അതിനിക്ക് നീ കാമിലായ ആജിലായ പരിപൂർണമായ ശിഫാവ് നൽകണേ അല്ലാ. പൊടച്ചവനെ കലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. കുടുംബക്കാർക്ക് പ്രയാസമാകുന്ന ബുദ്ധിമുട്ടാകുന്ന ഒരു രോഗം ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. എത്ര പെട്ടെന്ന് മരിച്ചിരുന്നുവെങ്കിൽ എന്ന് കുടുംബക്കാര് ദുആ ചെയ്യുന്ന ഒരു രോഗവും ഒരു പ്രയാസവും നിങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. പഠിച്ചവരെ ഹോസ്പിറ്റലും വെന്റിലേറ്ററിലും ഐസിയുവിലും അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗം നൽകല്ലേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ശരീരത്തിന്റെ പുറത്തുള്ള വേദനകളും ഇടക്കിടക്കുണ്ടാകുന്ന തലവേദന, കണ്ണ് വേദന, മൂക്ക് വേദന, ചെവി വേദന, പല്ല് വേദന, നെഞ്ഞ് വേദന, മുട്ട് വേദന, ഊരവേദന, ശരീരത്തിന്റെ പുറത്തും ഉള്ളിലുമുള്ള എല്ലാ വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ നീ ഹിഫ്ള് നൽകണേ അല്ലാ. ഒരു രോഗവും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങൾ കൂടിയ കാലമാണ്, ദുരന്തങ്ങൾ വർദ്ധിച്ച കാലമാണ്, കാലം മുസീബത്തുകൾ പെരുകെ വരുന്ന കാലത്താണ് ഞങ്ങളുള്ളത്. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാല മുസീബത്തുകളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നടുറോട്ടിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ, അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ. പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുന്ന അപകട മരണങ്ങളിൽ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ അല്ലാ, സുരക്ഷ നൽകണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിലും യാത്രകളിലും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നടുറോട്ടിൽ ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാ, നടുറോട്ടിൽ ഞങ്ങളെ നീ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ, നടുറോട്ടിൽ ഞങ്ങളെ നീ മൗത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് കൂട്ടുകുടുംബക്കാര് വേണ്ടപ്പെട്ടവര് യതീമാകുന്ന ഒരു മരണം ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കളെ യാചിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ എത്തിക്കുന്ന ഒരു മരണം ഒരു പ്രയാസം ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. പടച്ചവനെ മരണം ഖൈറാകുന്ന സമയത്ത് കാബിലായ ഈമാനോട് കൂടി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലക്ക് ഈമാനോട് കൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും ബാധ്യതകളും ഹക്കടപാടുകളും പൂർത്തീകരിച്ച് വസിയത്ത് വസിയത്ത് പറയേണ്ടവരോട് എല്ലാ വസിയത്തുകളും പറഞ്ഞ് റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ട്, ആ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട്, നല്ല സമയത്ത് നല്ല സ്ഥലത്ത് നല്ല ദിവസത്തിൽ നല്ല മാസത്തിൽ നല്ല രാവിൽ മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളാക്കിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്ത് നൽകണേ അല്ലാ. ചീത്ത മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്ക് നീ ഖൈറായ നല്ല വീടുണ്ടാക്കി താമസിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ലാ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്, അല്ലാ എളുപ്പത്തിൽ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ഒരു തടസ്സവും ഒരു മുടക്കവും നീ കൊടുക്കല്ലേ അല്ലാ.
മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ മക്കളെ നീ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും നീ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാടിനും ദുനിയാവിനും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ തമ്മാടികളാക്കല്ലേ അല്ലാ, റൗഡികളാക്കല്ലേ അല്ലാ. കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പെണ്ണിന്റെയും അടിമകളാക്കല്ലേ അല്ലാ. അഞ്ചു ഭക്ത നിസ്കാരമുള്ള നല്ല അനുസരണയുള്ള നല്ല ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ നീ ഉയർച്ച നൽകണയല്ലാ, പുരോഗതി നൽകണയല്ലാ. പഠിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നല്ല ഉയർച്ച ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുക്കണയല്ലാ. സ്കൂളിലും മദ്രസയിലും ഉന്നത വിജയം ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകണയല്ലാ. നല്ല ബുദ്ധിയുള്ള ഹൈഫുള്ള മക്കളാക്കണയല്ലാ. മന്ദബുദ്ധികളായ ഒരുപാട് കുട്ടികളുണ്ട്, അവർക്കൊക്കെയും നല്ല ബുദ്ധി കൊടുക്കണയല്ലാ. എത്ര പഠിച്ചാലും എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറാത്ത എത്രയോ മക്കളുണ്ട്. എത്രയോ മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ വലിയ പ്രയാസത്തിലാണ്. ആ മക്കളെയെല്ലാം നീ നന്നാക്കി കൊടുക്കണയല്ലാ. പരീക്ഷകൾ എഴുതി എല്ലാ മക്കൾക്കും നീ നല്ല വിജയം കൊടുക്കണയല്ലാ. പഠിച്ചവനെ ജോലിക്ക് അന്വേഷിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് മക്കളുണ്ട്. അവർക്ക് ഹൈറായ നല്ല ജോലിയും അവർ പഠിച്ച നല്ല ജോലിയും നല്ല ശമ്പളവും നീ കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ കടമുള്ള ഒരുപാട് ആളുകളുണ്ട്, തതേ മജ്‌ലിസിൽ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിച്ചവരുണ്ട്. ലക്ഷക്കണക്കായ കോടിക്കണക്കായ കടമുള്ളവരുണ്ട്, വീടുണ്ടാക്കി കടമായവരുണ്ട്, മക്കളെ കെട്ടിച്ച് മക്കളെ വിവാഹം ചെയ്ത് കടമായവരുണ്ട്, ബിസിനസ് തകർന്ന് കടമായവരുണ്ട്, കച്ചവടം തകർന്ന് കടമായവരുണ്ട്, വീടെടുത്ത് കടമായവരുണ്ട്. പല നിലക്കും കടമുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവരുടെ കടങ്ങളെ വീട്ടാനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണയല്ലോ. പഠിച്ചവനെ കടം ബാക്കിയാക്കി ഞങ്ങളെ ഒരാളും കടം വീട്ടാതെ മരിപ്പിക്കല്ലയല്ലോ. പഠിച്ചവനെ കടത്തോടുകൂടി സമാധാനം നഷ്ടപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടുള്ളൊരു ജീവിതം ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലയല്ലോ. ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ഇസ്സത്തോടെ ഉള്ള ഒരു ജീവിതം പടച്ചവരെ ഞങ്ങൾക്ക് നീ നൽകണയല്ലോ. ജോലിയില്ലാത്ത ഒരുപാട് ആളുകൾ നാട്ടിലും വിദേശത്തുണ്ടവർക്ക് ഹൈറായ നല്ല ജോലിയും നല്ല ശമ്പളവും നീ കൊടുക്കണയല്ലോ, എളുപ്പമാക്കി കൊടുക്കണയല്ലോ. പഠിച്ചവനെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേയല്ലാ. ആവശ്യമായ സമ്പത്ത്, ആവശ്യമായ പണം നിന്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സമയത്ത് നീ വാരിക്കോരി നൽകണേയല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും നീ നൽകല്ലേയല്ലാ. ദാരിദ്ര്യം നൽകല്ലേയല്ലാ. ജീവിതത്തിലെല്ലാ കുടിസിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേയല്ലാ. പഠിച്ചവനെ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ ഫളിയത്താക്കല്ലേയല്ലാ. ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ നീ ഫളിയത്താക്കല്ലേയല്ലാ. ഞങ്ങളെ അസൂയക്കാരുടെ മുമ്പിൽ നീ ഫളിയത്താക്കല്ലേയല്ലാ. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്തിലാക്കണേയല്ലാ. സഹരീങ്ങളെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണയല്ലാ. ആയിനീങ്ങളെ ആയിനുകളിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണയല്ലാ. ഫത്തിനീങ്ങളെ ഫിത്തിനകളിൽ നിന്ന് കാക്കണയല്ലാ. ആസിദീങ്ങളെ അസദിൽ നിന്ന് കാക്കണയല്ലാ. വാലിമീങ്ങളെ ദുൽമകളിൽ നിന്ന് കാക്കണയല്ലാ. കുഫാരീങ്ങളെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും ഞങ്ങളുടെ നാടുകളെയും കുടുംബത്തെയും എല്ലാവരെയും നീ
കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിലോ, ഞങ്ങളുടെ ജോലികളിലോ, കച്ചവടങ്ങളിലോ, ബിസിനസ്സുകളിലോ, കൃഷികളിലോ, തോട്ടങ്ങളിലോ, വാഹനങ്ങളിലോ, വീടുകളിലോ, ഭാര്യ മക്കളിലോ, കൂട്ടുകുടുംബത്തിലോ സിഹറുണ്ടെങ്കിൽ, കണ്ണേറുണ്ടെങ്കിൽ, ശൈത്വാനി തുറുഹാനി തുടക്കമുള്ള ഷർറുകൾ ഉണ്ടെങ്കിൽ, ഈ സമയത്തതെല്ലാം നീ ബാത്തിലാക്കി തരണേ അല്ലാഹ്. അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. അടുത്തവരെ മരിക്കുന്നതിന്റെ മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുവാനുള്ള വലിയ ഭാഗ്യം നൽകണേ അല്ലാ. പോയവർക്ക് വീണ്ടും പോകുവാനുള്ള വലിയ തൗഫീക്ക് നീ കൊടുക്കണേ അല്ലാ. ഭരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ രണ്ട് കണ്ണുകൊണ്ട് മക്കയും മദീനയും മറ്റു സിയാറത്ത് കേന്ദ്രങ്ങളും സന്ദർശിക്കുവാനും കാണുവാനുമുള്ള വലിയ തൗഫീക്ക് നൽകണേ അല്ലാ. ഹബീബിന്റെ ചാരത്ത് ചെന്ന് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാ എന്ന് സ്വലാത്തു ചൊല്ലി പൊട്ടിക്കരഞ്ഞ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മുത്തുനബിയോട് ഹബീബിനോട് പറയുവാനുള്ള സൗഭാഗ്യം, വലിയ ഭാഗ്യം, തൗഫീക്ക് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ അടുത്തായി മരണപ്പെട്ടു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല ആളുകളും ഇന്ന് കബറുകളിലാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പല ആളുകളും ഇന്ന് കബറുകളിലുണ്ട്. ഉസ്താദന്മാരെ കബറുകളിലുണ്ട്. ഞങ്ങളെ സഹായിച്ച, ഒരു ഭക്ഷണം നൽകി, ഒരു വസ്ത്രം നൽകി, അവർ ഇന്ന് ആറടി മണ്ണിലാണ്. ഞങ്ങളുമായി അവര് വിട്ടുപിരിഞ്ഞ് അവരിന്ന് ആറടി മണ്ണിൽ അന്ത്യവിശ്രമത്തിലാണ്. പടച്ചവനെ നീ പുറത്തു കൊടുക്കണേയല്ലാ. കബർ വിശാലമാക്കി കൊടുക്കണേയല്ലാ. കബർ സ്വർഗമാക്കി കൊടുക്കണേയല്ലാ. ബർസഖിയാ ജീവിതം നീ സന്തോഷത്തിലും രാഹത്തിലുമാക്കി കൊടുക്കണേയല്ലാ. സ്വർഗീയ കവാടം നീ തുറന്നു കൊടുക്കണേയല്ലാ. സ്വർഗത്തിലെ ഭക്ഷണം, സ്വർഗത്തിലെ വസ്ത്രം, സ്വർഗത്തിലെ പാനീയം, സുഖങ്ങള്, സൗകര്യങ്ങള് കയാമെന്നാള് അവർക്ക് നീ നൽകിയാമെന്നാള് വരെ അവർക്ക് നീ നൽകണേയല്ലാ. നാരകീയമായ എല്ലാ കവാടങ്ങളും നീ അടച്ചു കൊടുക്കണേയല്ലാ. ഖബറിന്റെ ഇടുക്കിൽ നിന്നും, ഫിത്നയിൽ നിന്നും, മദാബിൽ നിന്നും അവരെ, ഞങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ആരും ആരും സഹായിക്കാനില്ലാതെ ഖബറിലും മഹ്ശറയിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസുകളിൽ പാവപ്പെട്ട സാധുക്കളായ ദോഷികളായ ഞങ്ങളുടെ ഈ മജ്ലിസിന് നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. എന്ത് ഉദ്ദേശം കരുതി ഈ മജ്ലിസിൽ പങ്കെടുത്തവരുണ്ടോ, ഒരുമിച്ച് കൂടിയവരുണ്ടോ, ദിക്റുകളെ സ്വലാത്ത് ചൊല്ലിയവരുണ്ടോ? നീ ഹൈബാക്കി മടക്കല്ലയല്ലാ, നീ വെറുതെയാക്കല്ലയല്ലാ, നീ പെട്ടെന്നുള്ള ഇജാബത്ത് നൽകണേയല്ലാ. പടച്ചവനെ, ആര് കൈവിട്ടാലും റബ്ബാകുന്ന നീ ഞങ്ങളെ ഒരു സ്ഥലത്തും കൈവിടല്ലയല്ലാ. ദുന്യാവിലും ആഖിറത്തിലും നീ കൊടുക്കല്ലയല്ലാ. കള്ളക്കേസിൽ ഞങ്ങളെ നീ കൊടുക്കല്ലയല്ലാ. നാട്ടിലും വിദേശത്തും ജയിലുകളിൽ കഴിയുന്ന ഒരുപാട് നിരപരാധികളായ സഹോദരങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് നീ മോചനം കൊടുക്കണേയല്ലാ. എത്രയും പെട്ടെന്ന് അവരെ നീ രക്ഷപ്പെടുത്തണേയല്ലാ. എല്ലാ കേസിൽ നിന്നും അവരെ നീ മോചിപ്പിക്കണേയല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലയല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ, ഞങ്ങളുടെ അസൂയക്കാരുടെ മുമ്പിൽ, ഞങ്ങൾക്ക് സിഹർ ചെയ്യുന്നവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് നീ വലിയ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ കാര്യത്തിനും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ വാക്കുകളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സമയങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ പണത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ, മാതാപിതാക്കളിൽ, ഭാര്യ മക്കളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളിൽ നീ ബർക്കത്തും റഹ്മത്തും സന്തോഷവും ഇസ്സത്തും നീ നൽകണേ അല്ലാ.
ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കടേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. തുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء المرسلين وعلى ملائكتك المقربين أجمعين. السلام عليكم.